യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിൽ നടക്കുന്നത് എന്തുവാ? ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ചരമഗീതം പാടുന്നതെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ആ നിലയിലാണിപ്പോൾ ചെന്നിത്തല. ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് ചെന്നിത്തല. അങ്ങനെയുള്ള അദ്ദേഹത്തെ ഇരുത്തി അവഗണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതും ജൂനിയറായ നേതാക്കൾ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കഴിഞ്ഞ ദിവസം ചേർന്ന യു ഡി എഫ് നേതൃയോഗത്തിലാണ് ഒന്ന് സംസാരിക്കാൻ പോലും അവസരം കൊടുക്കാതെ ചെന്നിത്തലയെ അവഗണിച്ചത്. ആ അവഗണന നേരിട്ട് വന്ന പരാതി ഉന്നയിച്ചപ്പോൾ രമേശ് ചെന്നിത്തലയെ വീട്ടിലെത്തി കണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിച്ചു. കാര്യമൊക്കെ ശരി ശരിയാണ്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് അനിതയ നീക്കവുമായി സതീശൻ ചെന്നിത്തലയുടെ വസതിയിലെത്തിയത്. ഞങ്ങൾ തമ്മിലുള്ള സഹോദര ബന്ധമാണെന്നാണ് സതീശൻ പറഞ്ഞത്. ഹൃദയബന്ധമാണ് തങ്ങൾക്കിടയിലുള്ളത്. ആരും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകരുതെന്നാണ് കെ പി സി സി യോഗത്തിലെ തീരുമാനമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. യു ഡി എഫ് നേതൃയോഗത്തിൽ ഘടകകക്ഷി നേതാക്കളെല്ലാം സംസാരിച്ചുവെങ്കിലും ചെന്നിത്തലയെ സംസാരിക്കാൻ ക്ഷണിച്ചില്ല. ഇതിൽ കുപിതനായ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ഒരുക്കിയ വിരുന്നിൽ പങ്കെടുക്കാതെ മടങ്ങി. ഇതിന് പിന്നാലെയാണ് സതീശൻ അനുനയ നീക്കം നടത്തിയത്. യു ഡി എഫ് നേതൃത്വവുമായി പ്രത്യേകിച്ച് വി ഡി സതീശനും എം എം എസിനും ഉൾപ്പെടെ ഉള്ളവരുമായി കുറച്ച് നാളുകളായി ചെന്നിത്തലയ്ക്ക് അതൃപ്തിയുണ്ട് അവരുടെ പ്രവൃത്തികളിൽ. തുടർച്ചയായി 2 യു ഡി എഫ് നേതൃയോഗങ്ങളിൽ ചെന്നിത്തലയെ വിളിച്ചില്ല. ആ ഒരു പ്രശ്നവുമുണ്ടായിരുന്നു. ചെന്നിത്തലയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളോടാണ് യോഗമുണ്ടെന്ന കാര്യം പ്രതിപക്ഷ നേതാവ് അറിയിച്ചതെന്ന വിമർശനവും നേരത്തെ ചെന്നിത്തല ഉയർത്തിയിരുന്നു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരുടെയും യു ഡി എഫ് നേതാക്കന്മാരുടെയും യോഗം പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിൽ കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. കേരളത്തിൻ്റെ ചുമതലയുള്ള എ സി സി സെക്രട്ടറി, അതുപോലെ സംഘടനാകാരി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി, ഇങ്ങനെയുള്ള ഘടകകക്ഷി നേതാക്കളും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളുമൊക്കെ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. മാണി സി കാപ്പൻ ഉൾപ്പെടെയുള്ള ചെറിയ ഘടകകക്ഷി നേതാക്കൾക്ക് പോലും സംസാരിക്കാൻ അവസരം ലഭിച്ചിട്ടും ചെന്നിത്തലയ്ക്ക് സംസാരിക്കേണ്ട അവസരം അവിടെ നൽകിയില്ല. യോഗം അവിടെ കഴിഞ്ഞ് അവിടെ ഒരുക്കിയിരുന്ന വിരുന്നിൽ പങ്കെടുക്കാതെ തന്നെ ചെന്നിത്തല മടങ്ങിപ്പോയി. വിളിച്ചു വരുത്തി ആക്ഷേപിക്കുന്നതിന് തുല്യമില്ല അത്. തൻ്റെ അതൃപ്തി ചെന്നിത്തല പിന്നീട് അറിയിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് അനുനയ നീക്കവുമായി വി ഡി സതീശൻ നേരിട്ട് ഇറങ്ങിയതും ചെന്നിത്തലയുടെ വീട്ടിലെത്തി അദ്ദേഹത്തെ കാണുകയും ചെയ്തത്. ഒന്നിച്ച് പ്രഭാതഭക്ഷണം കഴിച്ചാണ് പിരിഞ്ഞത്. അതേസമയം ചെന്നിത്തല വിഷയത്തിൽ പ്രതികരിച്ചില്ല. തങ്ങളൊക്കെ തമ്മിൽ സഹോദര ബന്ധവും ഹൃദയബന്ധവുമാണ് ഉള്ളതെന്ന് പിന്നീട് നിയമസഭ മീഡിയ റൂമിൽ വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശൻ തള്ളുകയും ചെയ്തു. ഒരഭിപ്രായ വ്യത്യാസവും നേതാക്കൾ തമ്മിൽ ഉണ്ടാകാൻ പാടില്ലെന്നാണ് കെ പി സി സിയുടെ തീരുമാനം. സി പി എം പോലെയല്ല കോൺഗ്രസ്. അതുപോലെ താൻ ഏതെങ്കിലും കാര്യം പറഞ്ഞാൽ എല്ലാവരും ചേർന്ന് കൈയടിക്കില്ല, അത് ചർച്ച ചെയ്ത് ഒന്നിച്ചൊരു തീരുമാനമെടുക്കും. പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലോ കോൺഗ്രസിലോ ഒരവസരം പോലും ഉണ്ടായിരുന്നില്ല. അതിനേക്കാൾ ഐക്യത്തോടെയാകും ഇനിയും ഒന്നിച്ചു പോകുന്നത്. എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അങ്ങോട്ട് പോയി ക്ഷമ ചോദിക്കും. മുതിർന്ന നേതാക്കളുടെ മനസ്സ് വിഷമിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും സതീശൻ തള്ളിമറിച്ചു. പക്ഷേ ആ തള്ളലിലൊന്നും ചെന്നിത്തല വീണില്ല. കാരണം സതീശനെ പുള്ളിക്കറിയാം. പുള്ളി കലിപ്പിൽ തന്നെയാണ് ആരാ ചെന്നിത്തല. ഇപ്പോഴേ ഇങ്ങനെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? മുഖ്യമന്ത്രി കസേര നോട്ടമിടുന്ന ചെന്നിത്തലയ്ക്ക് അതൊരടിയായിരിക്കും. സതീശൻ്റെ ഉടായ്പ് ന്യായങ്ങളൊന്നും ചെന്നിത്തലയുടെ മുന്നിൽ വിലപ്പോകില്ല. ചെന്നിത്തല എല്ലാം വീക്ഷിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള കാർമേഘം ഉരുണ്ടുകൂടുന്നുണ്ട്.